Hello friends, welcome back to my channel. ഇന്നേ ഞാൻ വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് സിമ്പിൾ ആയിട്ട് ഒരു വാലന്റൈൻസ് ഡേന്റെ തീം എങ്ങനെ ബോട്ടിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫെവി ഗ്രില്ലിന്റെ വൈറ്റ് ആക്രിലിക് കളർ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര ഫിനിഷിംഗ് ഇല്ല. അപ്പോൾ ഇനി സെക്കൻഡ് കോട്ട് കൂടെ അടിക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് കൂടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ട് കോട്ടും അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു വാലന്റൈൻസ് ഡേന്റെ ഒരു തീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് പെയിൻ്റ് കൊണ്ട് ഹാർട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫെവി ഗ്രില്ലിൻ്റെ റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കാം. ഞാൻ ഈ ഷേപ്പ് വരച്ചെടുക്കുമ്പോൾ ഔട്ടർ ലൈൻ ഫസ്റ്റ് വരയ്ക്കുകയാണ്, എന്നിട്ട് സെൻറ്ററിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹാർട്ടിന് ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട്. വൈറ്റിൽ റെഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, ആ ഭംഗി നമുക്ക് ഈ ബോട്ടിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഊള നൂലുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. ഈ വൈറ്റ് ബ്ലാങ്ക് കാണുന്നതിലും ഭംഗി, ഒന്ന് റെഡ്ഡിഷ് ആകുമ്പോൾ കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഒരു ബോട്ടിലൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ടിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിനോട് മാച്ചിങ് ആയിട്ട് തന്നെയുള്ളൊരു ഡെക്കറേഷനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഒരു പെൻസിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫെവി ക്രില്ലിൻ്റെ റെഡ് ആക്രിലിക് പെയിൻറ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഹാർട്ടും വരച്ചെടുക്കാം.
വുളൻ നൂല് ചുറ്റുന്ന സ്ഥലത്ത് കൂടെ റെഡ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വുളൻ നൂല് ചുറ്റിയാൽ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിലുള്ള വൈറ്റ് പുറമേക്ക് എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും എൻ്റെ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ ഇനി മറ്റൊരു ക്രാഫ്റ്റ് വർക്കുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നവരെ. ബൈ ബൈ.